നമസ്കാരം. പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 1 പുറത്തിറക്കിയ 2024 മെയ് 1 പുറത്തിറക്കിയ പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള 1 വർഷ ചോദ്യങ്ങളും അവയുടെ വിവരങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലേ? ഗുജറാത്തിലാണ് ഗിർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്താണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഗാംഗ്ടോക്ക് സിക്കിം, സിക്കിമിലെ ഗാംഗ്ടോക്കിലാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി മനാസ് കടുവ സങ്കേതം അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. പി എസ് സി ചോദ്യ ചോദ്യമാണ്. നാഷണൽ പാർക്കൊക്കെ പി എസ് സി ചോദിക്കുന്ന, സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ്. അപ്പം കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം, സിക്കിമിലെ ഗാംഗ്ടോക്ക്. ഇനി മനാസ് കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നതോ അത് അസമിലാണ്. മനാസ് കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അസമിലാണ്. നെക്സ്റ്റ് സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? അത് പശ്ചിമ ബംഗാളാണ്. സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. നെക്സ്റ്റ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്കോ? അത് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? പൂനെ. അപ്പം കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സിക്കിം, ഗാംഗ്ടോക്ക്, മനാസ് കടുവ സങ്കേതം അസമിലും സുന്ദർബൻ വന്യജീവി സംരക്ഷണ കേന്ദ്രം പശ്ചിമ ബംഗാളിലുമാണ്. എങ്കിൽ രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്കോ? അത് പൂനെയിലാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? അത് ആൻഡമാൻ ദ്വീപിലെ വണ്ടൂരിലാണ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വണ്ടൂർ ആൻഡമാൻ ദ്വീപിലാണ്. ഓക്കെ അല്ലേ? ഇനി ദേശീയോദ്യാനമില്ലാത്ത സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം പഞ്ചാബാണ്. പി എസ് സി ചോദ്യ ചോദ്യമാണ് ദേശീയോദ്യാനമില്ലാത്ത സംസ്ഥാനം ഏതാണ്? അത് പഞ്ചാബാണ്. എങ്കിൽ ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത്. ഇന്ത്യയിലെ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് ഗിർ നാഷണൽ പാർക്കാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. പി എസ് സി ചോദ്യ ചോദ്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. എങ്കിൽ ദേശീയോദ്യാനമില്ലാത്ത സംസ്ഥാനം ഏതാണ്? അത് പഞ്ചാബ്. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഗിർ നാഷണൽ പാർക്ക്. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ആൻഡമാൻ നിക്കോബാറാണ്. സെറ്റ് അല്ലേ? അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് മധ്യപ്രദേശുമാണ്. ഓക്കെ അല്ലേ? ഇത്രയും സെറ്റ് അല്ലേ? കിട്ടൂലേ? ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. അപ്പം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണെന്ന് പി എസ് സി ചോദിച്ചു. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കായ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? അത് ഹെമിസ് നാഷണൽ പാർക്കാണ്. ഹെമിസ് നാഷണൽ പാർക്ക്. പി എസ് സി ചോദിച്ച മറ്റൊരു ചോദ്യം ഏതാണ്? ഈ ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓക്കെ അല്ലേ? നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എത്തരത്തിലാണ് ഇനി മെച്ചപ്പെടുത്തേണ്ടത്, ഓരോ ക്ലാസ്സും എത്തരത്തിലാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പം സെറ്റ് അല്ലേ? അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോകസഭ. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. എങ്കിലൊരു ക്വസ്റ്റ്യൻ ആണ് ലോകസഭയുടെ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നതോ? ഉപരിസഭ, രാജ്യസഭ. ഉപരിസഭ, രാജ്യസഭ, അധോസഭ, ലോകസഭ. അങ്ങനെ തന്നെ പഠിക്കണേ. രണ്ടും പി എസ് സി ചോദിച്ചു, മാറിപ്പോകരുത്. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയും ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയുമാണ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ?
ഈ ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെക്ഷൻ അറിയപ്പെടുന്ന ക്വസ്റ്റ്യൻ അവർ ആണ്. ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെക്ഷൻ ഏതാണ്? ക്വസ്റ്റ്യൻ അവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? അമ്മു സ്വാമിനാഥൻ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത ആരാണ്? അമ്മു സ്വാമിനാഥനാണ്. ഇനി ലോകസഭാ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണാധികാരി ആരാണ്? അത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണാധികാരി ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ച. ലോകസഭയുടെ പരവതാനിയുടെ നിറം എന്താണ്? പച്ചയാണെങ്കിൽ ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി എം എൻ കൗൾ ആണ്. ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി ആരാണ്? എം എൻ കൗൾ ആണ്. എങ്കിൽ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഓക്കെ അല്ലേ? ഇപ്പം പാർലമെൻറ്റിൻ്റെ ഉപരിസഭ, രാജ്യസഭ, അധോസഭ, ലോകസഭ. ഒന്നുകൂടി ഞാൻ വായിക്കാം. ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെക്ഷൻ അറിയപ്പെടുന്ന ക്വസ്റ്റ്യൻ അവറും ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥനും ലോകസഭാ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണാധികാരി ലോകസഭാ സ്പീക്കറാണെങ്കിൽ ലോകസഭയുടെ പരവതാനിയുടെ നിറം എന്താണ്? അത് പച്ചയാണ്. ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി ആരാണ്? അത് എം എൻ കൗളും. പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയും ാണ്. സെറ്റല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ പരവതാനിയുടെ നിറം എന്താണ്? അത് ചുവപ്പാണ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം എന്താണ്? ചുവപ്പും. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത രുക്മിണി ദേവി അരുന്തേലാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? രുക്മിണി ദേവി അരുന്തേലും. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി എസ് എൻ മുഖർജിയുമാണ്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി ആരാണ്? അത് എസ് എൻ മുഖർജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ്? ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ എണ്ണം എത്രയാണ്? രണ്ടാണ്. രണ്ട്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ 12. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ 12. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 9. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങൾ എത്രയാണ്? 9. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോകസഭാംഗങ്ങളുടെ എണ്ണം 20. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോകസഭാംഗങ്ങളുടെ എണ്ണം 20. ഭരണഘടനയുടെ 80 വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്. PS ചോദ്യമാണ് എത്രാം വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായത്? ഭരണഘടനയുടെ 80 വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്. രാജ്യസഭ നിലയിൽ വന്നത് എന്നാണ്? അത് 1952 ഏപ്രിൽ 3 രാജ്യസഭ നിലയിൽ വന്നത്. രാജ്യസഭ നിലയിൽ വന്നത് എന്നാണ്? 1952 ഏപ്രിൽ 3. ഈ രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്രയാണ്? 6 വർഷം. എന്നാൽ രാജ്യസഭയ്ക്കോ കാലാവധി ഇല്ല. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250. രാജ്യസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30. രാജ്യസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30. ഭരണഘടനയുടെ 81 വകുപ്പ് അനുസരിച്ചാണ് ലോകസഭ രൂപീകൃതമായത്. എത്രാം വകുപ്പ്? ഭരണഘടനയുടെ 81 വകുപ്പ് അനുസരിച്ചാണ് ലോകസഭ രൂപീകൃതമായത്. സെറ്റല്ലേ? അപ്പം രാജ്യസഭ രൂപീകൃതമായത് 80 വകുപ്പ് പ്രകാരവും ലോകസഭ രൂപീകൃതമായത് 81 വകുപ്പ് പ്രകാരവുമാണ്. ഓക്കെ അല്ലേ? അപ്പം ഒന്നുകൂടി ഞാൻ വായിക്കാം. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 12. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണം 9. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോകസഭാംഗങ്ങളുടെ എണ്ണം 20. ഭരണഘടനയുടെ 80 വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്. രാജ്യസഭ നിലയിൽ വന്നത് എപ്പോഴാണ്? 1952 ഏപ്രിൽ 3. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? കാലാവധിയില്ല. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്രയാണ്? 6 വർഷം. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30. ഭരണഘടനയുടെ 81 വകുപ്പ് അനുസരിച്ചാണ് ലോകസഭ രൂപീകൃതമായത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. അതുപോലെ ഇന്നത്തെ ഈ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. സീ യു.